ഇന്ന് നമ്മൾ പവർ ആയിട്ട് ഒരു ചലഞ്ച് കൊണ്ടുവന്നിരിക്കുന്നു. എന്നാൽ ഈറ്റിംഗ് ചലഞ്ച്, ഒരു ഈറ്റിംഗ് ചലഞ്ച് വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കമന്റ് ഇടാൻ ഏത് ഫുഡ് ഞങ്ങൾ കഴിക്കണം. അപ്പൊ ചിലവര് പറഞ്ഞു കൊറിയൻ ഫുഡ് കഴിക്കാൻ, ചിലവര് പറഞ്ഞു അമേരിക്കൻ ഫുഡ് കഴിക്കാൻ, ചിലവര് പറഞ്ഞു നാടൻ ഫുഡ് കഴിക്കാൻ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, മൂന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്തു. മെയിൻലി അനിയ കൊറിയ കാര്യം ഇഷ്ടമുള്ളതാണ്, അനിയ കൊറിയ ഫുഡ് എടുത്തു. അനിതു ചാൻ നോർത്ത് അമേരിക്ക ഇഷ്ടമുള്ളതാണ്, അവന് അമേരിക്കൻ ഫുഡ് എടുത്തു. ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാണി. ഞാൻ ചോദിച്ചു അബി എനിക്ക് കഞ്ഞി താ, അബി കഞ്ഞി താ, അവര് തന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ ശനിയാഴ്ച മിക്ക ടൈമും കഞ്ഞിയും മീനൊക്കെ ആയിരിക്കും. മീക്ക കൊണ്ട് വന്നിട്ടത് അവനാണ്. ദേശീയ അറിഞ്ഞു കേട്ടോ, ഇന്നത്തെ ചലഞ്ചിൽ ഞാൻ തന്നെ ജയിക്കും. പറഞ്ഞിട്ടെങ്കിലും ഞാൻ ആശ്വസിക്കട്ടെ പ്ലീസ്. ഒറ്റ പിടിയിൽ ഇത്ര വാല് വിഴുങ്ങി വിടും. അതുകൊണ്ട് അവന് ഛർദ്ദിച്ച് ഇതാരെന്നറിയാമോ? കഴിഞ്ഞ ചലഞ്ചിൽ തോപ്പിച്ച് ഇപ്രാവശ്യം അത് ജസ്റ്റ് മിസ്സായിരുന്നു. ജസ്റ്റ് മിസ് വെച്ചാല് ഇവൻ വിഴുങ്ങി വിടാനല്ലേ മറ്റേ സിനിമയില്. എന്തൊരു പണിയാണെന്ന് മാത്രം അറിയാം. ഞാൻ ഒരുമിച്ചെട് തറോ അയ്യായിരത്തിന്റെ നോട്ട് ഒരുമിച്ച് കൂട്ടത്തോടെ ഇത് ഞങ്ങക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇത് വെച്ചാണ് തിന്നേണ്ടത്, ഇത് വെച്ചാണ് തിന്നേണ്ടത്. എടുത്ത് കഴിക്കും, അതൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പെട്ടെന്ന് തിന്നാൻ പറ്റും. അത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക്. നീ എങ്ങനെ കഴിക്കും? ഞാൻ ഇങ്ങനെ 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 കുടിക്കും. അച്ഛാ നമുക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ. ടെൻഷൻ അടിക്കുന്നു. എന്തിനു ഫുഡ് നേരത്തെ തീരുന്ന? ആദ്യം നമ്മള് അവിടെ ഉള്ളവര് ജ്യൂസ് നിന്നാണ് തുടങ്ങുന്നത്. സംസാരിക്കും ഇടയ്ക്ക് കേറല്ലേ. എന്റെ പൊന്നോ എത്ര കഞ്ഞിയെന്ന്. ഓ അത് ശരിയാണല്ലേ. അത് ശരിയാണ്. അന്തസാ ഇപ്പൊ മാക്കോ ടൂർച്ചിയുടെ അലൈൻ ഇട്ടിരിക്കുന്നത്. ഇത് 6 മാസം അല്ലെങ്കിൽ 8 മാസം വരെ ഇട്ടിരിക്കുക. ഇപ്പൊ അന്തസാ ഇട്ടിട്ട് 2 മാസമായി. അന്തസാല മാറ്റം ഉണ്ടോ? ഇപ്പൊ ചെറിയ ഗ്യാപ്പൊക്കെ മാറി തുടങ്ങി. ഗൈസ് ഇത് തെറ്റിപ്പല്ല് മാറ്റാനും പിന്നെ നല്ല അലൈൻമെന്റിൽ പല്ലിരിക്കണം. എന്ന് വെച്ചാൽ എന്നെ പോലെ ഇങ്ങനെ ഇരിക്കുന്ന പല്ല് പോലെ ആകും. ഗൈസ് ഇതിന് കഷ്ടമായിട്ടിരുന്ന ഓർമ്മ ഉണ്ടോ മെറ്റലിന്റെ? അതാണ് അശ്വേച്ചി അന്നിട്ടിരുന്നപ്പോ ചക്കോലി കഴിച്ചാൽ പോലും ആ സാധനം പൊട്ടിപ്പോവും. വീണ്ടും പോയി ശരിയാക്കണം. അങ്ങനെയല്ല, ഇത് ഞാൻ കഴിക്കുമ്പോ ഫുഡ് കഴിക്കുമ്പോ ഊരി വെക്കാം. കണ്ടപ്പോ ഊരി വെച്ചില്ലേ, അതേപോലെ ഊരി പിന്നിട്ട് വീണ്ടും ഇടാം. അത് കഴിച്ചാൽ കൊള്ളാല്ലേ. എന്താ ഇതെങ്ങനെ ബുക്ക് ചെയ്ത്? ഞാൻ ടൂസിയുടെ വെബ്സൈറ്റിൽ കയറി. ഗൈസ് നിങ്ങൾക്ക് ടൂസിയുടെ വെബ്സൈറ്റിൽ കയറി ഓർഡർ ചെയ്തിട്ട് അടുത്തുള്ള ക്ലിനിക്കിൽ പോയിട്ട് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാനാണ്. മാക്കോ ടൂസിയുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെന്റേഴ്സ് ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈയിലുണ്ട്. അവിടെ പോയി നമുക്ക് ഫ്രീ ആയിട്ട് സ്കാൻ ചെയ്യാൻ പറ്റും. അടുത്ത പ്രാവശ്യം അങ്ങോട്ട് പോവാം. ഞാൻ വരും. എടി നമുക്ക് അവിടെ തന്നെ പോയി ചെയ്യണമെന്നില്ല, ടൂത്സിന്റെ സാധനങ്ങൾ അവരെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വീട്ടിൽ നിന്ന് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാം. എടി സാധനം നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. കൊള്ളാല്ല, ഇത് മറ്റേ എയർപോർട്ടിന്റെ ബോക്സ് പോലെ ഇരിക്കും. നമുക്ക് ബാഗിലിട്ട് എവിടെ വേണമെങ്കിൽ ഇവിടെ തൂക്കി അറേ ഇടാം. ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുത്ത് വെക്കാം, കഴിക്കാൻ സമയത്ത് ഊരി വെച്ചിട്ട് ഫുഡും കഴിക്കാം. ഇത് എന്റെ അപ്പൊ ഗൈസ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്റെ പല്ലിന്റെ പകുതി പ്രോബ്ലം ചപ്പിയൂട്ടി ഫ്ലാറ്റായി.
അപ്പോൾ എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്കോ ടൂത്സിയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്കാൻ ചെയ്യാനുള്ള ഓഫർ ഉണ്ട്, ലിമിറ്റഡ് ടൈം ആണ്. അപ്പൊ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, എന്തായാലും പോയി മേടിക്കാം. എല്ലാരും ഓടിക്കോ, ലിമിറ്റഡ് ടൈം. ഇനി വാടാ. ചമ്മന്തി ഇങ്ങനെ നിറം എടുക്കണം, കഞ്ഞിയിലിടണം, ഒരു വിരവ്. നീ ഇതിട്ട് എങ്ങനെ ഇത് കഴിക്കും? അതൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പെട്ടെന്ന് തിന്നാൻ പറ്റും. ரொம்ப தூரம் போயிட்ட, ஃபுல்லா முடிச்சிட்டு தான் திரும்பி வரும். நீ எந்த தேங்காடி பண்ண എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിള്ളാരെ മീനെടുത്താണ്ടോ? കഴിക്കണം, എല്ലാം ഫിനിഷ് ചെയ്യണം. നീ അച്ചാറൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്ത് പറഞ്ഞാലും വെള്ളം കുടിച്ച വയറ് വെള്ളം അല്ലാതെ കുടിക്കും. അല്ലേ, ഫുഡ് മാത്രം കഴിച്ചാ പോരാ, ജ്യൂസ് ഒക്കെ തീർക്കണം. ഈ ജ്യൂസ് കൊള്ളാം കേട്ടോ. രണ്ടേ കഞ്ഞി ഉണ്ടെന്ന് തോന്നുന്നു, തീരെ ചെയ്യുന്നില്ല. പണ്ടാര സുനി, ഒരു വഴിയേ ഉള്ളൂ, ഈ പ്ലേറ്റ് എടുത്ത് ഇതിൽ തട്ടണം. ഞാൻ ഒരു കാളിയാവട്ടെ, കാളിയാ ജഗ്ഗു എന്ന് പറയുന്നത് ചുക്കിയുടെ അമ്മ ആയിരുന്നെ. ഞാൻ അതിന് മുന്നേ തീർത്തേനെ നിന്റെ മോളിനെ ചോട്ടാബീൻ ചതിച്ച് ഇതിലുള്ള മുളക് എല്ലാം എടുത്തിട്ട് നമുക്ക് കൊട്ടടിക്കും. സബിജന് ജയിക്കും ജയിക്കും പറയൂ, നിങ്ങൾ പറയുമ്പോ ഞാൻ ജയിക്കും. എന്റെ കൈ നോക്കി മുട്ടാണ്, നിനക്ക് വേണോ മുട്ട? കഴിക്കാൻ പറ്റുന്നില്ല. നേരത്തെ അഭിനയിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. എന്നെ അല്ല അവനെ നോക്കാൻ പറഞ്ഞു, ഉടനെ എന്നെ പാരി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതായത് ഇന്ന് ആരെങ്കിലും ഒരാൾ ഛർദ്ദിക്കാം.
നീ ശരതിന്റെ വാക്ക് പറയില്ലേ. എനിക്ക് പേടിയാവണം, ഇപ്പൊ ഞാൻ ഇവിടെ നിറഞ്ഞോടും. ഇങ്ങനെ ഇങ്ങനെ ആക്കാതെ എനിക്ക് പേടിയാവണ്. ഡിസിപ്ലിൻ കാണിക്കണം കേട്ടോ. അപ്പൊ ഒരു പീസേ ഉള്ളൂ, അവര് ഒരു ഡ്രിങ്കേ ഉള്ളൂ, നമുക്ക് ഇനി വാശിക്ക് കാണാം. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ജയിക്കും, വാള് വയ്ക്ക് ഉറപ്പ്. അബി കുടിച്ച് തീർന്ന് ആ സെക്കൻഡ് തീവ്ര സ്ഥലം ഇട്ടോ. പറ്റും ഞാൻ കൊടുക്കുന്ന അവസാന സമയത്ത് ഞാൻ വെറുതെ ഇരുന്ന എന്തിനു ഇവർ ജയിക്കട്ടെ. എന്തോച്ചാ എന്റെ കൂടെ മത്സരിക്കാനുണ്ടോ? കൊണ്ടെന്താ പറയാൻ, എന്നിട്ട് തിന്നാ നമുക്ക്. അതെന്തൊരു അവരെ വെട്ടിക്കുമായിരുന്നു. കണ്ടടാ ഞാൻ എത്ര ടഫ് കൊടുത്തിട്ട് ഇവിടെ നിന്ന് തന്നെ ഇറക്കി വിട്ട്. ഫസ്റ്റ് ജയിച്ചിട്ട് അവന് ഇരിക്കാൻ പറ്റുന്നില്ല, ഇറങ്ങി ഓടി അവൻ, ഒറ്റ ഇറങ്ങി ഓടി അവൻ. അവൻ ജയിച്ചിട്ടും അവൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടി. മറ്റേ പ്രസംഗിക്കാതെ മറ്റേ സ്റ്റേജിന് വെള്ളി കിടന്ന് ജയിച്ചു. ഒരു ചലഞ്ച് അനന്തചാമിനെ ജയിക്കണം, വലിയ കാര്യമാണ്. ചലഞ്ച് ചലഞ്ചിന് ഞാൻ വാക്ക് കൊടുത്തതാണ്. ഇതൊരു അവസാനം വരെ എല്ലാ സാധനവും ബാക്കി വെക്കണം. ആരോ അവരാണ് വിജയ്. അപ്പൊ നീ കഴിച്ചെല്ലാം തുപ്പി വയ്ക്കണം, ബാക്കി വെക്കണം, കുറച്ച് ബാക്കി വെക്കണം. അന്തചാരയിലും എല്ലാത്തിലും ഇവന്റെ എല്ലാ ഭാഗത്തു നിന്നും കുറച്ച് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. നിർമ്മസങ്കടത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകും. കഴിഞ്ഞ ചലഞ്ചില് റിവഞ്ച് എടുക്കുമെന്ന് പറഞ്ഞ എടുത്തിട്ട്, പക്ഷെ അത് കഞ്ഞിയായതുകൊണ്ടാണ്. ഒരു വായിൽ കൂട്ട, ഒരു വായിൽ കഞ്ഞി, ഒറ്റ സൂപ്പാണെങ്കിൽ കുടിച്ചു വിട്. പ്രോത്സാഹനം കൊടുക്കണം. ഛർദിച്ച് അവൻ തന്നെ വാരണം നമ്മളെ കിടക്കുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തോക്കുവായിരുന്നു, ഒരുമിച്ച് തോക്കുവായിരുന്നു. ഇവള് കുടിച്ചത് ഈച്ചയുടെ ജ്യൂസ്. അതിപ്പോ വന്നിരുന്ന മിണ്ടായി. അവൻ ഇന്നത്തെ ചാലഞ്ചിൽ ജയിച്ചിരിക്കുന്നു. നമ്മുടെ കറി ഫുള്ള് തീർത്തില്ല. പിന്നെ വിഴിഞ്ഞു വിടും. ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി കളിക്ക. നിങ്ങളുടെ പല്ല് തെറ്റിപ്പല്ലാണോ അതോ നിങ്ങൾക്ക് നല്ല ഷേപ്പ് ആയിരുന്നു? എന്നെ പോലത്തെ നല്ല പല്ല് വേണമെങ്കിൽ നിങ്ങൾക്ക് മാക്കോ ടൂട്സിയുടെ വെബ്സൈറ്റിൽ കയറി ഓർഡർ ചെയ്താൽ മതി, അല്ലെങ്കിൽ ആപ്പിൽ പോയി ഓർഡർ ചെയ്താലും മതി. എന്തായാലും പോയി മേടിക്കാം. നിങ്ങളുടെ ഡെന്റൽ ലൈഫില്ലേ വേറെ ലെവലിലോട്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, എന്തായാലും ചെക്ക് ചെയ്യാം.